എൽ ഡി എഫിലേക്ക് പോകാൻ വിലപേശുന്ന തരത്തിൽ ജോണി നെല്ലൂരിന്റെ പേരിൽ ശബ്ദരേഖ. എൽ ഡി എഫിലേക്ക് വരാൻ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും സ്റ്റേറ്റ് കാറും വേണം എന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത്. കേരള കോൺഗ്രസ് കർഷക യൂണിയൻ നേതാവ് എ എച്ച് ഹഫീസുമായുള്ള സംഭാഷണമാണ് പുറത്തുവന്നത്. അല്ലെങ്കിൽ കോഫി ബോർഡ് ചെയർമാൻ, അല്ലെങ്കിൽ സ്പൈസസ് ബോർഡ് ചെയർമാൻ, കേരള വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഇത്രയും കാര്യങ്ങൾ അവർ ഓഫർ ചെയ്തിരിക്കുന്നു. ഷിപ്പ്യാർഡ് ഓഫർ ചെയ്തില്ലല്ലോ സാറേ. ഷിപ്പ്യാർഡ് ഒന്നുമില്ല, ഷിപ്പ്യാർഡൊക്കെ ആളുകൾ വേറെ ഉണ്ട്. ഉണ്ടല്ലേ. അത് നമ്മുടെ കൂട്ടത്തില് ഉള്ള യു ഡി എഫിലെ എൽ ഡി എഫിലെ ഉള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. ഏതായാലും മാത്യു സ്റ്റെഫനും ഒക്കെ പോവാ കൂടെ. അയ്യോ, അല്ല അവരെയൊക്കെ ക്രോഡീകരിച്ചോണ്ട് സാറിന് പഴയ ഒരു സംവിധാനം ഉണ്ടാക്കി കൂടെ? അതുണ്ടാക്കി ബി ജെ പി പോകാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന്. എൽ ഡി എഫിലേക്ക് പോകാൻ വിലപേശുന്ന തരത്തിലുള്ള ശബ്ദരേഖ തന്റേതല്ലെന്ന് ജോണി നെല്ലൂർ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ജാള്യത മറയ്ക്കാൻ തന്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ്. ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും കേരള കോൺഗ്രസ് വിട്ട് ഒരു പാർട്ടിയിലേക്കും പോകില്ലെന്നും ജോണി നെല്ലൂർ പ്രതികരിച്ചു. കൃത്രിമമായി രൂപപ്പെടുത്തി തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു രേഖയെന്നല്ലാതെ ഞാനുമായി ഒരു ബന്ധുവില്ല, എൻ്റെ ശബ്ദമല്ല, ഞാൻ ആരുമായി അങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ടില്ല, സംസാരിക്കുന്ന ഒരു സാഹചര്യവുമില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് പാടെ തകർന്നു. എൽ ഡി എഫിന് ജാല്യത മറയ്ക്കാൻ യു ഡി എഫിനെ അപകീർത്തിപ്പെടുത്തുക, യു ഡി എഫ് നേതാക്കന്മാരെ കളങ്കപ്പെടുത്തുക, അവരിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തുക, അങ്ങനെ ഒരു ഗൂഢലക്ഷ്യത്തോടെ തയ്യാറാക്കിയ ഒരു ആസൂത്രണത്തിൻ്റെ ഗൂഢാലോചനയുടെ ഫലമായി കൊണ്ടുവന്ന ഒരു നാടകമായിട്ട് മാത്രമേ ഞാൻ കാണുന്നു.